എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപ് ഭൂമിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്ന് 3-ാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമി. ഭൂമി ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനമാണ് ഭൂമിക്ക്. കൂടാതെ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണിത്. 71% വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹമായതിനാൽ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കുന്നതും. ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത്. ഭൂമിയുടെ പ്രായം ഏകദേശം 454 കോടി വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബഹിരാകാശം വരെയുള്ള മനുഷ്യൻ്റെ കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഭൂമിക്ക് അകത്തോട്ടുള്ള കണ്ടെത്തലുകൾ വളരെ കുറവാണ്. ഇതിന് കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഇരുമ്പ് ഉരുകാൻ തന്നെ 1538 ഡിഗ്രി സെൽഷ്യസ് ചൂടേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ചൂട് കേന്ദ്രഭാഗത്തുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയുടെ ഉള്ളറകളിലേക്കുള്ള പഠനം അസാധ്യമാണെന്ന് പറയുന്നത്. ഭൂമിയുടെ ഘടന മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഖനികൾ, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗ ചലനങ്ങൾ തുടങ്ങിയവ. ഭൂമിക്ക് പാളികളായുള്ള ഘടനയാണ് ഉള്ളത്. പ്രധാന ഭൗമ പാളികൾ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് തുടങ്ങിയവയാണ്. ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് ഏകദേശം 40 കിലോമീറ്റർ കനമാണുള്ളത്. ഭൂവൽക്കത്തെ സമുദ്രതട ഭൂവൽക്കമെന്നും വൻകര ഭൂവൽക്കമെന്നും രണ്ടായി തിരിക്കാം. സമുദ്രതട ഭൂവൽക്കത്തിൻ്റെ കനം ഏകദേശം 5 കിലോമീറ്ററാണ്. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം ഏകദേശം 35 കിലോമീറ്ററും. ഭൂവൽക്കത്തെ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നും അറിയപ്പെടുന്നുണ്ട്. സിലിക്കേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. മുഖ്യമായും സിലിക്ക, അലുമിന എന്നീ മൂലകങ്ങളാൽ നിർമ്മിതമായതിനാലാണ് ഈ ഒരു പേര് വന്നത്. അതുപോലെ തന്നെ കടൽത്തറ ഭൂവൽക്കത്തെ സിമ എന്നും വിളിക്കുന്നുണ്ട്. ഇതിന് കാരണം ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സിലിക്കയും മഗ്നീഷ്യവും ആയതുകൊണ്ടാണ്. ഭൂവൽക്കത്തെ ഭൂമിയുടെ പുറന്തോട്, ശിലയുടെയും ധാതുക്കളുടെയും കലവറ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നുണ്ട്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. 2-ാമത് സിലിക്കണാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. 2-ാമതുള്ളത് ഇരുമ്പാണ്. എന്നാൽ ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്. അടുത്തത് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന പാളിയാണ് മാൻഡിൽ. സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമായ ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലും ലോഹങ്ങളും സിലിക്കയും കൂടി ചേർന്ന് നിർമ്മിതമായ അതോ മാൻഡിൽ അർദ്ധദ്രവാവസ്ഥയിലുമാണ് നിലകൊള്ളുന്നത്. ഭൗമപാളികളിൽ ഏറ്റവും കനം കൂടുതലുള്ളത് മാൻഡിലാണ്. ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്ന് വരുന്ന ഭാഗം ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ പദാർത്ഥങ്ങൾ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അതോ മാൻഡിലിൻ്റെ ഭാഗമാണിത്. ലാവയുടെ ഉറവിടം എന്നറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ ആണ്. ലാവ ഭൂമിക്കകത്തിരിക്കുമ്പോൾ മാഗ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിനെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പ് മെഹറോവിസ് വിച്ഛിന്നത അഥവാ മെഹറോവിസ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. ഏകദേശം 6371 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ കനം. കാമ്പിനെ അകക്കാമ്പെന്നും പുറക്കാമ്പെന്നും രണ്ടായി തരംതിരിക്കാം. പുറക്കാമ്പിൽ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ അകക്കാമ്പിൽ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ മർദ്ദം കാരണമാണ് കേന്ദ്രഭാഗത്ത് പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. കാമ്പിനെ നിഫെ എന്നും അറിയപ്പെടുന്നു. നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമായതിനാലാണ് ഭൂമിയുടെ കാമ്പിനെ നിഫെ എന്ന് വിളിക്കുന്നത്. മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നറിയപ്പെടുന്നത്. അതോ മാൻഡിലിനെയും
പുറക്കാമ്പിനെയും വേർതിരിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാലും ഗുട്ടൻബർഗ് വിച്ഛന്നതയാണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് മുന്നോട്ട് പോകാനുള്ള എൻ്റെ പ്രചോദനം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.